ഇപ്പോ ഈ കൊറോണ പോലെ ഒരു മഹാമാരി ഇങ്ങനെ ലോകത്തുള്ള സകല ജനത്തെയും ബുദ്ധിമുട്ടിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കി ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് ഒരു കാർട്ടൂണിന്റെ പേരിൽ തലയിറക്കൽ ഒക്കെ ആയിട്ട് ഒരു മതം മതത്തെ സംരക്ഷിക്കാൻ അല്ലെ ദൈവത്തെ സംരക്ഷിക്കാൻ അല്ലെ പ്രവാചകനെ സംരക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങുക എന്ന് പറയുന്നത് എത്ര കോമഡിയാന്ന് ആലോചിക്കേ. എന്നിട്ട് ഇപ്പൊ ഫ്രാൻസിൽ എന്താ സംഭവിക്കുന്നത്? ഫ്രാൻസ് മാത്രമല്ല കേട്ടോ, ഇത് ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഇത്ര ഒരു പരിപാടി ആര് കാണിച്ചാലും ശരിക്കും നാണങ്കിടും. ഒരുമാതിരിപ്പെട്ട തീവ്രവാദ സംഘടനകളൊക്കെ പണി നിർത്തി വെറുതെ ഇരിക്കുവാണ്. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും അറ്റൻഷൻ കിട്ടുന്ന ഒരു പണി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ മുസ്ലിങ്ങളോടുണ്ടായ ഒരു പ്രത്യേക താല്പര്യമൊന്നും ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കേണ്ട. പ്രത്യേകിച്ച് ഈ എന്താ പറയണ്ടേ, ഇന്ത്യയിലൊക്കെയുള്ള മുസ്ലിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം റവന്യൂ വല്ലാണ്ട് കുറയാൻ പോവുകയാണ് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഗൾഫ് മണി നിൽക്കും, അത് കഴിയുമ്പോൾ തന്നെ മൊത്തത്തിലൊരു എന്താ പറയണ്ടേ ഈ വർഗീയമായ രീതിയിലാണ് കാര്യങ്ങൾ എല്ലായിടത്തും എല്ലാവരും നീക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ അക്രമവും അതിക്രമവും കാണിക്കുന്ന ഒരു ഒരു കൂട്ടം മനുഷ്യരായിട്ട് തോന്നിക്കഴിഞ്ഞാൽ തന്നെ സാധാരണക്കാരായ ഇപ്പം ഇസ്ലാമത്തിൽ നിന്ന് തന്നെ ആൾക്കാർ വെറുത്ത് നിർത്തിയില്ലേ, ബോധമുള്ളവരിന് കുറച്ചുകൂടെ ബാക്കിയുള്ളതെന്ന് തോന്നും. അവരിപ്പോൾ പോവും, മതം ഉപേക്ഷിക്കുകയാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ പഴയ ആ ഒരു എന്താ പറയണ്ടേ നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും അധികം പേരും പാലിക്കുന്നില്ല. പിന്നെ ഉടായ്പ് കാണിക്കാൻ വേണ്ടി കുറേ പേര് മതത്തിൻ്റെ മറപിടിച്ച് എല്ലാം ഇതിനെ താങ്ങിപ്പിടിച്ച് അക്രമം അഴിച്ചുവിടാനും എല്ലാം പവർ കാണിക്കാനൊക്കെ കൊള്ളാം കൂട്ടം കൂടിയിട്ട്, അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ എന്ത് ഈ കാണിക്കുന്നത്? ഇപ്പോൾ ഫ്രാൻസിലൊക്കെ ഇനിയിപ്പോൾ മുസ്ലിങ്ങളെ കണ്ടാൽ ആളുകൾ അടുപ്പിക്കത്തില്ല. ഇപ്പോൾ ചൈനക്കാരനെ ഒന്നും ഒരു വൈറസിൻ്റെ പേരിൽ അമേരിക്കയിലൊക്കെ ചൈനക്കാരെ കാണുമ്പോൾ അകറ്റി നിർത്തലാണ് പരിപാടി എന്നൊക്കെ കേട്ടു തുടങ്ങി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ യൂറോപ്യൻസിനും അമേരിക്കൻസിനും ഒക്കെ ഭ്രാന്ത് ഇളകിയാൽ അറബികൾക്ക് ഇളകുന്ന പോലത്തെ ഭ്രാന്തൊന്നുമല്ല. നല്ല ഒന്നാം തരം തന്തയില്ലാത്തരം കാണിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റുന്ന ആൾക്കാർ അവരാണ്. ആരോഗ്യം കൊണ്ടും അത്യാവശ്യം ബുദ്ധിയും വിവരം ഉള്ളത് കൊണ്ടും ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ആൾക്കാരുമാണ്. യുവന്മാരെങ്ങാനും ഇളകി കുത്തി വന്ന ഒരുത്തന്നെ പൊടി പോലും കാണത്തില്ല. അതിന് മതത്തിൻ്റെ പേരിലാണെങ്കിൽ കൊള്ളാം, രാജ്യത്തിൻ്റെ പേരിലാണെങ്കിലും ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല ഈ അറബികളെ കൊണ്ട്. അറബികളിൽ എന്തോ കുഴപ്പമുണ്ടായിട്ട് കുറേ എണ്ണം ചാവാനായിട്ടുണ്ടെന്നുള്ളതല്ലാതെ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ? ഒരു ഇസ്രായേലുമായിട്ട് നിന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് ചുറ്റുപാടിലുള്ളവന്മാരെല്ലാം തെറിക്കുന്നതല്ലാതെ ഇസ്രായേലിനെ പോലത്തെ ചെറിയൊരു രാജ്യത്തിന് തൊടാൻ പറ്റിയിട്ടില്ല. അതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. മണ്ടന്മാരിപ്പോഴും ഏതാണ്ട് വിശ്വാസത്തിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പുത്തമൊക്കെ പൊട്ടി പിടിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന ബുക്ക് ഭയങ്കര ബുക്കാന്ന് പറഞ്ഞിരുന്ന ഒന്നും കാര്യം നടക്കത്തില്ല. വെള്ളവും കയറി പ്രശ്നമായാൽ ഇതോടെ തീരും, ഇത് തീർക്കും, അത് വേറെ കാര്യം. ഏറ്റവും ആദ്യം ഞാൻ മതമല്ലേ, ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവാൻ പോകുന്ന മതമാണ് ഇസ്ലാം മതം. അതിന് യാതൊരു സംശയം വേണ്ട. അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല ആളുകൾക്ക് എന്തുകൊണ്ടൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, ഈ രീതിയിൽ എന്തെങ്കിലും യുദ്ധമൊക്കെ ആയിട്ട് ചെല്ലും, കുറേ എണ്ണത്തിന് അങ്ങനെ തട്ടിക്കളയും, ഇതേപോലെ കമ്മി തല്ലി കുറേ എണ്ണം ചാവും. തീവ്രവാദികൾ എന്ന് പറഞ്ഞ് നടന്ന് ഉള്ള എന്തിനാ മുസ്ലിം പള്ളിയിൽ തന്നെ ബോംബ് വെച്ച് പൊട്ടിച്ച് പോയിട്ടില്ല. അതും വന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ നിന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് പൊട്ടിക്കുവാണ്. പോയിട്ടൊരു പള്ളിയിൽ ഷിയ പള്ളിയിലും കാണ്ടി വന്നിട്ട് സുന്നികൾ ആരാണ്ട് പൊട്ടിച്ചു. അപ്പോൾ ഈ ഷിന്നി ഷിയ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം നടക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ കൊച്ചുകുട്ടികൾ വെടിവെച്ച് വന്നാരാ? ഇത് അങ്ങനെ തന്നെ എല്ലാം തമ്മിൽ തല്ലി ചാവുന്നൊരു വർഗ്ഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനികൾ തമ്മിൽ എവിടെ ആടും അടി, അല്ലെ ഹിന്ദുക്കൾ തമ്മിൽ എവിടെ അടി, മുസ്ലിങ്ങൾ തമ്മിൽ അടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വഴിക്ക്. പിന്നെ ഇതിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ നടപടികൾ കാരണം അത് ഉപേക്ഷിച്ച് പോകുന്നവർ, പിന്നെ ഇത്രയും അട്രോസിറ്റീസും വയലൻസും ഒന്നും ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യന് ചേരുന്ന പരിപാടിയല്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ അയാൾ ജനിച്ചതൊരു ഈ മതത്തിൽ ജനിച്ചു പോയി എന്നതുകൊണ്ട് അയാൾ ഇതെല്ലാം അങ്ങ് സഹിച്ച് ഈ കാണിക്കുന്ന അക്രമമെല്ലാം അങ്ങ് പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു മനുഷ്യത്രഹിതമായി ചിന്തിക്കണം എന്നൊന്നും എല്ലാവർക്കും ഒന്നും ഇല്ല. നിസ്സാരം ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഈ ഫ്രാൻസിൽ നടന്ന അതിക്രമം ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ എണ്ണം നടന്നിട്ട് ചെകുത്താൻ ഏതാണ്ട് സ്വർഗ്ഗത്തിലെ ഇനോവ കിട്ടുന്നവനെ കളിയാക്കിയത് കണ്ടില്ലേ, അവനെ കൊല്ലണ്ടേ എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരാണ് 40,000 പേര്. 40,000 ആൾക്കാർ തന്നെ ചെറിയ എണ്ണമാണ്. ഈ 40,000 വിവരമില്ലാത്തവന്മാരെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, അവൻ എന്തോ ആ കണ്ടത് ഈ 3 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 4 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 5 ദിവസമായിട്ട് അവൻ കാണുന്നതാണ്. ചെകുത്താൻ എന്തോ ചെകുത്താൻ തന്നെ പേജിൽ ഒരാൾ ഒരു വിവരക്കേടിനെ പറ്റി കോമഡി പറഞ്ഞു പോലും. ആഹാ, വലിയ തെറ്റായിപ്പോയി, 3 പേരുടെ തലയിറത്തു. ആഹാ, അത് വളരെ നല്ലവരും, അങ്ങനെ തന്നെ ചെയ്യണം അല്ലേ. അതല്ലേ ആറ്റിറ്റ്യൂഡ് അല്ലേ അല്ലേ അല്ലേ. ഇവന്മാരൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് ചോദിച്ചാൽ ഇവർക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തിനും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ആണ് പുച്ഛം. ആ 40,000 പേരോട് പുച്ഛം, അത്രേ പറയാനുള്ളൂ. വാർത്തയൊന്നും അല്ലേ കാണുന്നത്, യൂട്യൂബിൽ ആരെങ്കിലും ഇടുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെയൊക്കെയാണ് വീഡിയോ ഇറക്കാനുണ്ടാകുന്ന കാരണം എന്തോ അതുകൊണ്ടൊന്ന് ആലോചിക്ക്. അല്ലാതെ ഒരുത്തിനെ അങ്ങ് കുറ്റം പറഞ്ഞും വലിയ കാലും ഒക്കെ ഒരു കാർട്ടൂൺ ഉണ്ടാക്കുന്നതിന് തല്ലിക്കൊല്ലാനും തലയിറക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ചിന്തിക്കണ്ട അതിനെപ്പറ്റി, മനസ്സിലായോ? ഓരോ ദിവസം നശിക്കുകയാണ്, നശിക്കുന്നത് തീവ്രവാദികളുമല്ല പാവപ്പെട്ട മുസ്ലിങ്ങൾ. നല്ല മനുഷ്യരെ കൊല്ലാനുള്ള സാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് ഇവരൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ സ്വല്പം ചിന്തിക്കാൻ ബോധമുള്ളവൻ ഇപ്പോൾ ഇസ്ലാം മതം ഫോളോ എന്നുണ്ടെങ്കിൽ ഞാൻ തീർത്ത് പറയുക, നിങ്ങൾക്ക് കാര്യം ഞാൻ ഇപ്പോഴും വീണ്ടും വീണ്ടും പറയാം. ഞാനൊരു 6 മാസമാണോ 5 മാസം മുമ്പാണെന്ന് തോന്നുന്നു മയക്കുമരുന്നുകളെപ്പറ്റി ഒരു വീഡിയോ ഇട്ടാണ്. കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്നും ഇവിടെയുള്ള മയക്കുമരുന്ന് ഉപയോഗത്തെപ്പറ്റി അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ മാഫിയകളെപ്പറ്റി എല്ലാം സംസാരിച്ച് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കണ്ടോ എന്താ നടക്കുന്നതെന്ന്. കേരളത്തിൽ മാത്രമല്ല, ബാംഗ്ലൂരും മദ്രാസിലൊക്കെ മുടിഞ്ഞ പരിപാടി നടക്കുക, റെയ്ഡ്, ബഹളം, മയക്കുമരുന്ന് മാഫിയ ഭയങ്കര സ്ട്രോങ് ആയി. അപ്പോൾ ഇപ്പോൾ കണ്ടോ ആരെയൊക്കെ പൊക്കിയുന്നുണ്ടോ?
ഇനി ഇത് കൂടുതൽ കൂടുതൽ പേരെ പൊക്കി ഒതുക്കേ പറ്റത്തുള്ളൂ. കാരണം അതുപോലെ നാശമാണ് വിതച്ചതവന്മാർ. കൊച്ചു പിള്ളേരുടെയൊക്കെ കിഡ്നി വരെ എത്രണത്തിന് പോയെന്നറിയാം ഈ കോപ്പെല്ലാം കൂടെ അടിച്ചിട്ട്. ഉള്ള വിഷമെല്ലാം തിന്നും ഇവിടെ പിള്ളേരൊക്കെ. അതും യാതൊരു ബോധമില്ലാത്ത പിള്ളേർ. ഉള്ള കെമിക്കലെല്ലാം കൂടെ കയറ്റിയിട്ട് എത്ര പേരുടെ ജീവിതം നശിച്ചെന്നറിയോ. അതുപോലൊരു സംഭവം ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറിച്ചിട്ടോ, ഒരു വർഷത്തിനുള്ളിൽ ഇവിടെ ഓൾ വേൾഡ് ഈ ഇസ്ലാമിനെതിരെ തിരിയുന്നതാണോ? ഇപ്പോൾ ചൈനയൊക്കെ വിട്ടു പോകും, ചൈനയുടെ ശ്രദ്ധ അങ്ങ് പോകും. ചൈന വൈറസ് ഇറക്കിയതാ ഉൽപ്പാദിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി ചൈനയ്ക്ക്. പക്ഷേ ചൈനയേക്കാൾ മോശമായിരിക്കും ചിലപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന രീതിയിലോട്ട് എത്തും. അതിപ്പോൾ ഇതേപോലത്തെ രാജ്യങ്ങളിൽ ചെന്ന്, അതുമല്ല അഭയാർത്ഥിയായിട്ട് ചെന്ന് കയറുന്ന രാജ്യങ്ങളല്ലേ ഇവിടെ ഒന്നുമില്ലല്ലേ. ഒരു രാജ്യം അഭയം കൊടുത്തതല്ലേ? എങ്ങനെയാണ് ഈ അഭയാർത്ഥികൾ ആവേണ്ടി വന്നത്? അവിടെ തൊട്ട് അന്വേഷിക്കണ്ടേ, പഠിക്കണ്ടേ, കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാലുണ്ടല്ലോ, ഇനിയിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒന്നും ചെന്ന് വിളയാളാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് സക്കീർ നായിക് ഒക്കെ പറഞ്ഞത് കേരളത്തിലോട്ടുണ്ടായിക്കോളാൻ. ഇവിടെ നടക്കത്തൊന്നുമില്ല, ഇവിടുത്തെ ഭൂരിഭാഗം ഒന്നും മുസ്ലിംസൊന്നും അല്ല, എല്ലാം മൈനോറിറ്റി. ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ മൈനോറിറ്റിയാണ്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എന്ന് പറയുന്നത് ഈഴവ സമൂഹത്തിലുള്ളവരാണ്. ഈ ഈഴവർക്കെങ്ങാനും ഇതുപോലത്തെ വർഗീയത ഉണ്ടാകുന്ന ഇവിടെ ഒരുത്തരം നിൽക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഈഴവരാണ് മെജോറിറ്റി പോപ്പുലേഷൻ. അപ്പോൾ ഈഴവരാണ് ഇനി വർഗീയവാദികളായിട്ട് മാറുന്നതെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരോടുള്ളത്. അവരുടെ വോട്ട് കൊണ്ട് അവർക്ക് തന്നെ ഭരിക്കാൻ പറ്റും. ആ മനുഷ്യർക്കായാലും വർഗീയമായിട്ടുള്ള ചിന്താഗതി കുറവായതുകൊണ്ടും അല്ല ഇത്ര അത്രമാസക്തരല്ലാത്തതുകൊണ്ടും ഇവിടെ ബാക്കിയുള്ളവന്മാർ ഇവരെ തന്നെ അടിച്ചമർത്തി ജീവിക്കുക വളരെ നിസ്സാരം മനസ്സിലാക്കാൻ. അല്ല നിങ്ങൾ തന്നെ ചുറ്റുപാട് നന്നെ ചുമ്മാ എന്തിനാ ഇതൊക്കെ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്, ഇത് റിലീജിയസ് പോപ്പുലേഷൻ കേരള. അപ്പോൾ മനസ്സിലാവും എത്ര പേരുണ്ട്, എവിടെയൊക്കെ ഉണ്ടെന്ന്. വർഗീയതയാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ ഒന്നും ഒരുത്തരം പിടിച്ചു നീക്കാനും വരത്തില്ല. പിന്നെ കുറേ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇറങ്ങിയിരിക്കുന്നു. ഇതെന്ത് ഇങ്ങനെ മൈനോറിറ്റി ഗ്രൂപ്പിന് എന്താ ഇത്ര പ്രശ്നം? എല്ലായിടത്തും ഈ മൈനോറിറ്റിക്കാരെ പ്രശ്നം. ഇപ്പോൾ അറബികളുടെ ഇടയിൽ ഇത് മൈനോറിറ്റി അല്ലാത്തതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ലാത്ത. അറബികൾ പിന്നെ എല്ലാം മുസ്ലിങ്ങളാണ്. അറബിയെ കണ്ടുകൊണ്ടൊന്നും കേരളത്തിൽ കിടന്ന് തല കിടന്ന് പൊക്കണ്ട അധികം, അത് തീർന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോലി നഷ്ടപ്പെട്ട് കേരളത്തിൽ എത്രയോ പേര് തിരിച്ചെത്തി. ഗൾഫിൻ്റെ പണി കഴിഞ്ഞ് വരുമോ? ഗൾഫ് പണി എന്ന് പറഞ്ഞ സാധനം ഇപ്പം നിൽക്കുമോ? അത് കഴിഞ്ഞാൽ ഈ പള്ളി പെയിൻ്റ് അടിക്കാൻ ഒന്നും കാശ് കിട്ടത്തില്ല. ഇവിടെ കുറേ പള്ളി വന്നിട്ടുണ്ട് ഗൾഫുകാരുടെ കാശുകൊണ്ട്. അല്ല വേണ്ട അറബിയെ പറ്റിച്ചിട്ടാണ്, എങ്ങനെയാണേലും കുറേ മുസ്ലിം പള്ളി വന്നിട്ടുണ്ട്. ഈ കുരിശുരക്ഷക്കാർക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ വകുപ്പുണ്ടാവും. പക്ഷേ മുസ്ലിം മതം സൂക്ഷിക്കണം, തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. മാത്രമല്ല വിദേശ പരിപാടികൾ മൊത്തം നിർത്തുമാര്. പ്രത്യേകിച്ച് ബി ജെ പി ആണ് പേടിക്കണം, അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നെ എന്തിനാ ഈ കിടന്ന ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്? മാന്യമായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ, മതം കൊതമെന്ന് പറഞ്ഞാൽ ഇറങ്ങേണ്ട വല്ല കാര്യമുണ്ട്. ഇമാർക്കൊക്കെ മാക്സിമം ആൾക്കാർ മതം ഉപേക്ഷിച്ചോ കേട്ടോ, അതേ രക്ഷയുള്ളൂ, അല്ലാണ്ട് പിടിച്ചേക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇവന്മാരുടെ കൂടുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ബോധം ഇടവില്ലാത്തവനാണ് അതിൻ്റെ തലയിലൊക്കെ ഇരിക്കുന്നത്. അല്ലെ ഇതുപോലെ പരിപാടി നടക്കുമോ? സമാധാനമാണ് മതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം, സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് കാർട്ടൂൺ വരയ്ക്കുന്നതിനൊക്കെ കൊല്ലുക. എടോ എന്നിട്ട് ഇതിനെതിരെ ആരെങ്കിലും ആ ഇത്രയും പേരെയും കണ്ട മുസ്ലിങ്ങളൊക്കെ കൊല്ലണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വല്ലതും നടക്കുന്നുണ്ടോ? എനിക്കത് മനസ്സിലാകാത്തത്. ഇപ്പോൾ കൊന്നതിൻ്റെ മതം നോക്കിയിട്ടല്ലേ വേണ്ട, നിരീശ്വരവാദികളൊക്കെ എത്രയോ രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ മുസ്ലിങ്ങളെ ആരെങ്കിലും കൊന്നോ? അവിടെ മുസ്ലിങ്ങളാരും കൊല്ലുന്നൊന്നുമില്ല. മുസ്ലിങ്ങൾ കൊല്ലുന്നുണ്ട്, മുസ്ലിങ്ങൾ വേറെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കൾ ചെറിയ പറഞ്ഞവർ ഈ ആർ എസ് എസ്കാർ മുസ്ലിങ്ങളെ തപ്പി പിടിച്ച് കൊല്ലുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ. കേരളത്തിലൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വിചാരിക്കേണ്ട. പക്ഷേ കേരളത്തിൽ എവിടെയും നടക്കും, ഈ ലോകത്തെവിടെ ആരെയും കൊല്ലുന്ന വിലാന കാര്യമൊന്നുമല്ല. കൊന്നാൽ കൊന്നു, കുറേ പേര് ചാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഇപ്പോൾ എന്താ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞില്ല കേരളത്തിൽ നല്ല ഭൂരിഭാഗം ആളുകളും ഹിന്ദുക്കളാണ്. അപ്പോൾ ഇനി ഇവിടെ എങ്ങാനും വല്ല വർഗീയ കലാവോ കച്ചറയോ എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ കുറേ പാവപ്പെട്ട ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചാവും. അപ്പോൾ ഈ തീവ്രവാദി അപ്പുറത്തിരുന്ന് സിഗരറ്റും വലിച്ച് കഥയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ അടിച്ച് കൈ ഓർത്ത് അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കും. ഇവിടെയുള്ള പാവങ്ങൾ ഇതേപോലെ 40,000 മണ്ടന്മാർ വന്നിട്ട് കമൻ്റ് പഠിച്ച് ശേ എന്തൊരു നാണക്കേടാണ്. നാണം വേണ്ടേ, നാണം ഉറപ്പുണ്ടോ? ഉറപ്പില്ലാത്തവന്മാർ, വർഗീയവാദികൾ, തീവ്രവാദികൾ, ഓരോ മനുഷ്യനെ താല അറുത്ത് വെച്ചിട്ട് അവൻ കിടന്ന് ഇവിടെ ചെറുത്താനം ഉണ്ടാക്കാൻ വരിക. കുറേ പറയന്മാരുടെ കുറേ ട്രോൾ, അവന്നിട്ട് അവൻ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നേക്കും ഇവിടെ നിന്ന് കുറേ പേര്. ഏതൊരു ഊളാ, അയ്യോ ഞാൻ അവനൊന്നും പറയുന്നില്ല ഏതാണ് പോലെ, അത്രയ്ക്കും താറ. അതിനടി പോയി ചിലത് പറയാം, അവൻ അങ്ങനെ തന്നെ, അവൻ ഇങ്ങനെ തന്നെ. അതായത് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ, ഞാൻ ഈ ഇതിനകത്തുനിന്ന് ഇറങ്ങി വന്ന് ഒരുത്തന്നെ തലവെട്ടാനോ തല്ലാനോ ഞാൻ പോകത്തുമില്ല, ആരോടും പറയത്തുമില്ല. ഇവന്മാർ ഈ 10,000-11,000 പേരെ വന്നിട്ട് തല്ലിക്കൊല്ലണം, അവനെ കൊല്ലണം, ഇവനെ കൊല്ലണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ മഹത്തായ മതം പോളോ എന്ന പറയന്മാരാണ്. നാണമില്ലേടാ, മഹത്തായ മതം. എന്നിട്ട് അവൻ ഇതിനു വേണ്ടി കിടന്ന് മരിക്കുക, അവൻ എഴുതി വെച്ചേക്കുക ഞങ്ങളതിനെ പറഞ്ഞാൽ ഞങ്ങൾ കൊല്ലും തല്ലും, അവൻ എവിടെ വെച്ച് കണ്ടാലും തലയടിച്ച് പൊട്ടിക്കണം. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ എന്ത് വേട് തനിക്കൊക്കെ തന്നെ ബോധമില്ല, താനൊക്കെ എന്ത് എന്ത് ചിന്തിച്ച് വെച്ചേക്കുന്നത് ഇതിനെ പറ്റിയൊക്കെ. ഇവൻ ആരാന്ന് ഇവൻ്റെ വിചാരം, ഇവനെന്ത് വിചാരിച്ചുകൊണ്ട് ഈ നടക്കുന്നത്? ഞാൻ ഭയങ്കര സ്നേഹമുള്ളവനാണ്, ഞാൻ ഭയങ്കര സമാധാനം ആഗ്രഹിക്കുന്നതാണ്, പക്ഷേ അവൻ്റെ തലയടിച്ച് പൊട്ടിക്കണം. അല്ല അവനെ കൊല്ലണം, കൊന്നാലും പോലെ നരകത്തി കൊണ്ടിട്ട് മറ്റേതാക്കണം. ഇതാണ് അവൻ്റെ മനസ്സ്, വേറൊരാളെ ഉപദ്രവിക്കണം അല്ലേ? അവിടെ ഇവ ഞാൻ ഇപ്പോഴും പറയാമല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തല വെട്ടി കൊന്നവനെ പോലും ഉപദ്രവിക്കേണ്ട കാര്യമില്ല. അവനെന്തോ പ്രശ്നമുണ്ട്, മാനസിക പ്രശ്നമുള്ളവൻ, എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അത് അയാളുടെ തെറ്റാണോ? എനിക്കറിയത്തില്ല ഇതിനൊക്കെ എന്ത് രീതിയിൽ നമ്മളൊക്കെ കാണേണ്ടതാണ്. ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ഇത് ചെയ്തു പോയൊരുത്തിനെ പോലും അങ്ങനെ കഠിനമായി ശിക്ഷിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് ഒന്നും ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലും ഇല്ല. എനിക്ക് മതവും ഇല്ല, അതാ രസം. മതവും കോതവും ഉള്ളവനൊക്കെയാണ്, ഭയങ്കര ദൈവവിശ്വാസിയാണ്. അവന് ദൈവമേ ഉള്ളൂ, ദൈവത്തിന് വേണ്ടി അവൻ മരിക്കും അത്രേ, ഇല്ലെങ്കിൽ കൊല്ലും അത്രേ.
ഇത് ദൈവവും ഇല്ല മതവും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയും ക്രൂരത ചെയ്ത ഒരുത്തിനോട് പോലും അങ്ങനെ ക്രൂരമായിട്ട് ഇടപെടണമെന്ന് പറയാൻ പറ്റുന്നില്ല. എവിടെ നിന്നിറങ്ങിയാണ് നീയൊക്കെ? നാണമുണ്ടോ? നാണം എന്ന് ചിന്താതിരിക്കാത്തെങ്കിലും ഒരു നാണം വേണം, മനസ്സിലായോ? ചിന്തിക്കാനൊരു ബോധമുണ്ടോ? ചിന്തിക്കാനുള്ള ശേഷി ഇല്ലേ? എനിക്കറിയാൻ മേലത്തോട് ചോദിക്കരുത്. ചിന്തിക്കാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എവിടെയാണ് അടച്ചത്? എവിടെ അടഞ്ഞിരിക്കുന്നത്? എവിടെയാണ് നിൻ്റെയൊക്കെ തലയ്ക്കകത്ത് ബുദ്ധി? എന്തോ പഠിച്ചത്? എന്തോ ഈ പുസ്തകത്തിൽ നിന്ന് പഠിച്ചത്? ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതെങ്കിൽ മടക്കി വെച്ചേക്ക്. ഇതൊന്നും പഠിക്കാതെ വേണ്ട, അല്ലാതെ തന്നെ വേണ്ടേ? ഒരു സാധനം ഞാൻ പഠിച്ചിട്ടില്ല ഇന്നേ വരെ. ഈ ഇത്രയും നാളായിട്ട് ഞാൻ 6 വർഷമായിട്ട് വീഡിയോ നടത്തി, ആരെങ്കിലും ആക്രമിക്കാനോ അല്ലെ അവനെ ഉപദ്രവിക്കണമെന്നോ ഒരു വാക്കുകളിലും പറയുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എന്നെ തല്ലണം കൊള്ളണമെന്ന് ഒത്തിരി പേര് പറയും. ഇവൻ എന്തിനാണ് ഈ ആക്രമിക്കുന്നത്? ഞാൻ എന്ത്? ഇവൻ്റെ വീട്ടിൽ കയറി എന്തിനും ആരെങ്കിലും പെങ്ങളെ ബലാത്സംഗം ചെയ്തു? അല്ലെ ഇവൻ്റെ അമ്മയെ ബലാത്സംഗം ചെയ്തു? ഇല്ലല്ലോ. അല്ലെ ഇവൻ്റെ 1 രൂപ എടുത്തോ? ആണ്, അത് കൊള്ളാം. അവരെയൊക്കെ ഇമാർക്ക് കലിപ്പ്. ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയില്ലായ്മ വലിയ പ്രശ്നമാണ്. ഇവന്മാരോടൊക്കെ സംസാരിക്കുന്നത് തെറ്റാണ്. എവിടെയും പോയി ചാവട്ടെ, ഭണ്ഡാരങ്ങളെല്ലാം കൂടെ അല്ലേ. നശിച്ചതിങ്ങനെ അത്രേ പറ്റത്തുള്ളൂ. ഇങ്ങനെ നശിച്ച ജന്മങ്ങളെല്ലാം തല്ലിക്കൊല്ലുവോ, വെടിവെച്ച് മരിക്കുവോ, ബോംബിട്ട് പൊട്ടിക്കുവോ, എന്തേലും ചെയ്യട്ടെ, പിന്നെ നമ്മളും കൂടെ ചാവല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു ഇതുകൊണ്ടങ്ങ് പറയുന്ന. ഈ നശിച്ചതുങ്ങൾ കാരണം ബാക്കിയുള്ളവരാണ് ബുദ്ധിമുട്ടുന്നത്. ഈ നാശങ്ങൾ കാരണം ശരിക്കും ഉള്ള കാര്യം പറയാമല്ലോ, എത്രയോ നല്ല മനുഷ്യരെയാണ് കൊണ്ടുവയ്ക്കുന്നത് ഇവർ. ഇവരെല്ലാം ആരുണ്ട് ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചവരാണോ?